الأمين الجاع وعلى آله وصحبه وسلم. اللهم أوصل وبلغ مثل صواب ما قرأناه من القرآن العظيم إلى حضرة نبينا المصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة العالية وابعثه مقاما محمودا الذي وعدته ورزقنا في الدنيا زيارته وفي الآخرة شفاعته، ولا تحرمنا رؤيته وأوردنا حوله المورود، واسقنا بكأسه ينفعنا بمحبته يا رب العالمين. آمين. اللهم ثم إلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين، لا سيما إلى حضرة ملجئنا سيد قاضي العلماء اللهم اعلي درجاتهم عندك يا رب العالمين. اللهم بحقوق هؤلاء الشرفاء الكرماء المذكورين بارك لنا في كل امورنا، اللهم بارك لنا في تعلمنا وفي تعليمنا وفي سائر معاملاتنا بركة تامة كما باركت على عبادك الصالحين. آمين. اللهم يسر أسيرنا وسهل أمورنا وعد ديوننا. آمين. واشف مرضانا وقض حوائجنا يا قاضي الحاجات. آمين. رحمن رحيم ما يا الله معانا يا شيخنا وسيدنا تاج العلماء قدس الله سبحانه. അവരുടെ ചാരത്താണ് ഞങ്ങളുള്ളത് റബ്ബേ. മഹാനായ സയ്യിദ് താജുല്ലുലമ അവരുടെ തവസ്സുലാക്കി നിന്നോട് ചോദിക്കുന്നു റഹ്മാനെ. അവരുടെ ഹക്കുജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക് മാപ്പ് ചെയ്യണം. അല്ലാ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ജേഷ്ഠന്മാർ, കുടുംബങ്ങൾ, ഭാര്യ, മക്കൾ എല്ലാവർക്കും നീ പൊറുത്തു കൊടുക്കണം റഹ്മാനെ. ബാഹുവെ, ഞങ്ങളുടെയും അവരുടെയും സർവ്വരോഗങ്ങൾ നീ ശിഫയാക്കണം. അല്ലാ, നൽകണം. അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാത്ത് സലാമത്താക്കണം റഹ്മാനെ. ഇവിടെ ഒരു സുഹൃത്ത് തന്റെ മകന്റെ ബ്ലഡിന്റെ കൗണ്ട് കുറഞ്ഞു, അതിന് ശമനം തേടി ഇവിടെ വന്നിട്ടുണ്ടോ റബ്ബേ? താജുല്ലുലമയുടെ ഹക്കുകൊണ്ട് ആ കുട്ടിക്ക് പൂർണ്ണ ആഫിയത്ത് നൽകണം. അല്ലാ, ആരോഗ്യം നൽകണം. അല്ലാ, ഇതുപോലെ ഞങ്ങളുടെ എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും നൽകണം റഹ്മാനെ. എന്റെ പാഴത്തിലുള്ള ദീർഘായുസ് നൽകണം. അല്ലാ, ബാഹുവേ, ഞങ്ങളുടെ മദ്രസയുടെ പ്രിയപ്പെട്ട മക്കളും ഇവിടെ മഹാനായ താജുല്ലുലമയുടെ ചാരത്തേക്ക് വന്നിട്ടുണ്ട്. അല്ലാഹുവേ, താജുല്ലുലമയുടെ ഹക്കുകൊണ്ട് ഞങ്ങളെ പൊന്നു മക്കൾക്ക് നല്ല ഇൽമ ഏറ്റിക്കൊടുക്കണേ. അല്ലാ, ഇൽമും അക്കലും അദബും ഫഹ്മും ഹിഫ്ളും നീ അവർക്ക് ഏറ്റിക്കൊടുക്കണം. അല്ലാ, നല്ല സാലിഹീങ്ങളായ മക്കളാക്കണം. അല്ലാ, അവരെ ഭൗതിക രംഗത്തും വിദ്യാഭ്യാസത്തിലും ഇൽമിലും നീ വലിയ പുരോഗതി നൽകണം റഹ്മാനെ. എസ് എസ് എൽ സിയും ഡിഗ്രിയും ഒക്കെ പഠിക്കുന്ന മക്കളുണ്ട്, അതുപോലെ എൽ പി യു പിയിലൊക്കെ പഠിക്കുന്ന മക്കളുണ്ട്. ഞങ്ങളുടെ മക്കൾക്ക് നീ ബറക്കത്ത് ചെയ്യണം. അല്ലാ, മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള മക്കളാക്കണം. അല്ലാ റഹ്മാനെ, നല്ല ഹൈഫും നല്ല ബുദ്ധിയും നല്ല പഠനവും ഇൽമും വിദ്യാഭ്യാസവും നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ മക്കൾക്കുള്ള എല്ലാ രോഗം നീ ശിഫയാക്കണം. അല്ലാ, ആഫിയത്തിനൽകണം. അല്ലാ, അല്ലാഹുവേ, ഈ മക്കളുടെ മാതാപിതാക്കൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം. അല്ലാ, മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവരുടെ കബറുകൾ നീ സ്വർഗത്തോപ്പാക്കണം. അല്ലാ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറുകളെല്ലാം നീ സ്വർഗത്തോപ്പാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ തഅല്ലുമിലും തഅലീമിലും തദ്രീസിലും ഞങ്ങളെ ദീനീ പ്രവർത്തനത്തിലും ബറക്കത്ത് ചെയ്യണം. അല്ലാ, ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖും ഹിമ്മത്തും ഞങ്ങൾക്ക് അതിനുള്ള അവസരവും നൽകണം റഹ്മാനെ. താജുല്ലുലമ കാണിച്ചു തന്ന പാതയിലൂടെ നടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നീ ബറക്കത്ത് ചെയ്യണം. അല്ലാ, ഞങ്ങൾക്ക് നീ ഖൈർ നൽകണം. അല്ലാ, ഞങ്ങൾക്ക് നീ തുണയാകണം. അല്ലാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആവശ്യങ്ങളുള്ളവരുടെ ആവശ്യം നീ പൂർത്തീകരിച്ചു കൊടുക്കണം. അല്ലാ, ഞങ്ങളെ മക്കളെ നീ നല്ല ആലിമീങ്ങളും ഹാഫുദീങ്ങളും നല്ല ദീനീ ബോധമുള്ള മക്കളാക്കണം റഹ്മാനെ. ഈമാനോടുകൂടിയുള്ള മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം. അല്ലാ, ഞങ്ങളുടെ ദുആയിനെ സ്വീകരിക്കണേ. അല്ലാ,
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد